കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നിഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് നടക്കുകയാണ്. സർക്കാരിനോടുള്ള വിദ്വേഷം എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ അവഗണന ഒരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നത് കേരള ഗവർണറാണ്. കേന്ദ്രത്തോടുള്ള അമിത കൂറുമൂലം സ്വയം ബോധരഹിതമായി മാറിയിരിക്കുകയാണ് ഗവർണർ ഇപ്പോൾ. താൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്ന മട്ടിലാണ് അദ്ദേഹം. ചട്ടലംഘനങ്ങൾ മാത്രമേ ഗവർണറുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ സർവകലാശാല പ്രതിനിധികളെ ഉൾപ്പെടുത്താതെ ആരിടത്ത് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ച് വി സിമാരെ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഗവർണർ. അതും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് ഗവർണറും ഗവർണറുടെ ഇടപെടലുകളും. കാർഷികം, മലയാളം, സാങ്കേതികം, ഫിഷറീസ് സർവകലാശാലകളിലെ വി സി നിയമനത്തിനാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളെ എതിർത്തുകൊണ്ടാണ് ഈ ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. സർവകലാശാലകളുടെ ഉത്തരവുകളും ലംഘിച്ചുകൊണ്ടാണ് രാജ്ഭവൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി മാത്രമേ ഇതിനെ വിലയിരുത്താവൂ. വി സി നിയമനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം തടയാനാകില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ചട്ടലംഘനങ്ങൾ മാത്രം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഗവർണർക്ക് കോടതികളിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിയമങ്ങളെയോ ചട്ടങ്ങളെയോ അനുസരിക്കില്ല എന്ന ധാർഷ്ട്യമാണ് ഗവർണർക്കുള്ളത്. സെർച്ച് കമ്മിറ്റിയിൽ 3 മുതൽ 5 വരെ അംഗങ്ങൾ വേണമെന്നാണ് യു ജി സി നിബന്ധന. ചാൻസലറുടെ പ്രതിനിധി വേണമെന്ന വ്യവസ്ഥയില്ല. എന്നാൽ സ്വയം ഓരോ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ തന്നിഷ്ടം നടപ്പാക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നത് തടയുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയാറില്ലേ, അതാണ് ഗവർണർ. കേരള സെനറ്റ് പിരിച്ചുവിടൽ, 9 DC സസ്പെൻഡ് ചെയ്തത്, കേരള സെനറ്റിൽ ABVP പ്രവർത്തകരെ നിയമിച്ചത് തുടങ്ങി പലതിലും കോടതി തള്ളിയിട്ടുണ്ട്. പുതിയ പരിഷ്കാരങ്ങളുമായി കേരള സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഇടംകോലിടാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തിവരുന്നത്. BJPയും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഗവർണർക്ക് കൂട്ടുപിടിക്കുകയാണ്.